എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ CSEB എക്സാമൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് കൊറോണയെ തുടർന്നിട്ട്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ എന്താണ് CSEB എക്സാം ഇപ്പം ഒത്തിരി കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമുക്കിനി വരാനിരിക്കുന്ന അപെക്സ് ബാങ്ക് ക്ലർക്ക് എക്സാംസ് ഉണ്ട്, അങ്ങനെ പല കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു അവസരമാണിത്. നിങ്ങളുടെ പരീക്ഷയാണ് മാറ്റി വെച്ചിരിക്കുന്നത്, പഠനമല്ല. അപ്പം നമ്മളിനി കുറേ പഠിച്ചു, ഇനി ഒരു റെസ്റ്റ് അങ്ങനെയൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ എക്സ്പെക്റ്റഡ് MCQ സീരീസിലെ പാർട്ട് 3 നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് എന്താണെന്ന്. സെക്ഷൻ ഡാഷ് സെക്ഷൻ ഡീൽസ് വിത്ത് ഇൻ്ററിംഗ് കമ്മിറ്റി. ഇൻ്ററിംഗ് കമ്മിറ്റി ഡീല് ചെയ്യുന്ന സെക്ഷൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സെക്ഷൻ 14 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം സെക്ഷനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തത്. സെക്ഷനെ കുറിച്ചിട്ട് മാത്രമല്ല, അക്കൗണ്ടിങ് ആയാലും ബാങ്കിങ് ബാങ്കിങ്ങിൽ മോഡേൺ ബാങ്കിങ്, അതേപോലെ ആയിട്ടുള്ള ബാങ്കിങ് അക്കൗണ്ടിങ്, അതേപോലെ കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ. കോപ്പറേറ്റീവ് ലോ ഷോർട്ട് കട്ടായിട്ട് നമ്മൾ ഷോർട്ട്, അതായത് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാനുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രീവിയസ് ഇയറിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പവർ ഓഫ് രജിസ്ട്രാർ ടു റിസൈൻ എനി റെസല്യൂഷൻ. ഏത് റൂളാണ് പറഞ്ഞിരിക്കുന്നത്? റൂൾ 176 നമുക്ക് ഇതിന് റൂളുകൾ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യാനുള്ളത്. സോ അപ്കമിങ് ക്ലാസ്സുകളിൽ നമ്മൾ റൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. നെക്സ്റ്റ് ഇതാണ്, ലീവ് റൂൾസ് മെൻഷൻഡ് ഇൻ റൂൾ ഡാഷ്. അതായത് ഏത് റൂളിലാണ് ലീവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ എംപ്ലോയീസിന് ലീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് റൂൾ 190. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് ഹാസ് പവർ ടു എക്സംപ്റ്റ് എനി സൊസൈറ്റി ഫ്രം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ് ഡീൽസ് ഇൻ സെക്ഷൻ ഡാഷ്. അതായത് ഗവൺമെൻറ്റിന് എന്ത് പവറുണ്ട്, അതായത് എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു സൊസൈറ്റിനെ, അതായത് കോപ്പറേറ്റീവ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന റൂൾസ് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. അത് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സെക്ഷൻ 101 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാഫ് പാറ്റേൺ മെൻഷൻഡ് ഇൻ റൂൾ ഡാഷ്. സ്റ്റാഫ് പാറ്റേൺ മെൻഷൻ ചെയ്തിരിക്കുന്ന റൂൾ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റൂൾ 188. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ രജിസ്ട്രേഴ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2. സെക്ഷൻ 2 ആണ്. നെക്സ്റ്റ്, ഡ്യൂട്ടി ഓഫ് പോലീസ് ഓഫീസർ ഡീൽസ് ഇൻ സെക്ഷൻ ഡാഷ് ഏതാണ്? സെക്ഷൻ 108 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഇൻ ഡീൽസ് ഇൻ റൂൾ ഡാഷ്. അതായത് ഡിപ്പെൻഡൻസിനുള്ള എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസ് ഡീൽ ചെയ്യുന്ന റൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് റൂൾ? റൂൾ 188A ആണ്. റൂൾ 188A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് മെൻഷൻഡ് ഇൻ ദ റൂൾ ഡാഷ് ഏതാണ്? റൂൾ 69 സബ്സെക്ഷൻ 9 മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സെക്ഷൻസ് എല്ലാവർക്കും നല്ലൊരു അവെയർനെസ് ഉണ്ടായിരിക്കും സെക്ഷൻസിനെ കുറിച്ചിട്ട്. ഏകദേശം നമുക്ക് 1 to 100 വരെയുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെ 1 to 110, സെക്ഷൻ 1 മുതൽ 110 വരെയുള്ള സെക്ഷൻസ് പഠിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ റൂൾ എന്താണ്, 201 റൂൾസുകൾ എങ്ങനെയാണ് പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ, അതായത് ചിലപ്പോൾ സെക്ഷൻസും റൂൾസൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റൂളുകൾ സെക്ഷനും എങ്ങനെ ബന്ധപ്പെട്ട് പഠിക്കാമെന്നുള്ള ഷോർട്ട് കട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ റൂളുകൾ എങ്ങനെ പഠിക്കാം, റൂൾസ് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ള വീഡിയോവുമായി നമ്മൾ വൈകാതെ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ സൊസൈറ്റി ഈസ് ഇൻ സെക്ഷൻ ഡാഷ്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആണ്, സോറി, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ സൊസൈറ്റി ഈസ് ഇൻ സെക്ഷൻ ഡാഷ് ഏതാണ്? സെക്ഷൻ 102. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ചീഫ് എഡിറ്റർ ഓഫ് കേരള കോപ്പറേറ്റീവ് ജേർണൽ. ചീഫ് എഡിറ്റർ ഓഫ് കേരള കോപ്പറേറ്റീവ് ജേർണൽ ഏതാണ്? ചെയർമാൻ. ദെൻ നെക്സ്റ്റാണ്, ആൾട്ടറേഷൻ ഓഫ് ഫിഗേഴ്സ് ആഫ്റ്റർ ഓഡിറ്റ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ഡാഷ് ഓഡിറ്റ്. ആൾട്ടറേഷൻ ഓഫ് ഫിഗേഴ്സ് ആഫ്റ്റർ ഓഡിറ്റ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ഡാഷ് ഓഡിറ്റ്. ഏത് ഓഡിറ്റാണ്?
കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് ആൾട്ടറേഷൻ ഓഫ് ഫിഗേഴ്സ് ആഫ്റ്റർ ദ ഓഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മില്ലേനിയൻ ഡെപ്പോസിറ്റ് സ്കീം ഈസ് ലോഞ്ച്ഡ് ബൈ. മില്ലേനിയൻ ഡെപ്പോസിറ്റ് സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് SBI ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബാങ്കേഴ്സ് ലീൻ ഈസ് എ ജനറൽ ലീൻ ആസ് പെർ സെക്ഷൻ 171 ഓഫ് ഡാഷ് ആക്ട്. അതായത് ബാങ്കേഴ്സിൻ്റെ ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനാണ്. അത് ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡേ ബുക്ക് ഈസ് സൈൻഡ് ബൈ. ഡേ ബുക്ക് സൈൻ ചെയ്യുന്നത് ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആരാണ്? സെക്രട്ടറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെമ്യൂണറേഷൻ ആൻഡ് അലവൻസ് ഡീൽസ് വിത്ത് ഡാഷ് റൂൾസ്. റെമ്യൂണറേഷനും അതേപോലെ അലവൻസും ഡീൽ ചെയ്തിട്ടുള്ള റൂൾ എന്ന് വെച്ചിട്ടുള്ളതാണ് റൂൾ 189 ആണ്. നെക്സ്റ്റ് വൺ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ഈസ് അറ്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ഈസ് അറ്റ് എവിടെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആനന്ദാണ്, ഗുജറാത്തിലെ ആനന്ദാണ്. ഗുജറാത്തിലെ ആനന്ദിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട കാര്യം എന്താണ്? ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമൂൽ അതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ആനന്ദ്, ഗുജറാത്ത് എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ ആണ് നെറ്റ് വർത്ത് മീൻസ്. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ ക്യാപിറ്റലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ വൈഡ് സർക്കുലേറ്റിംഗ് പ്രോമിസറി നോട്ട് ഈസ്. വൈഡ് സർക്കുലേറ്റിംഗ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് എന്താണ്? കറൻസി നോട്ടാണ്. വൈഡ് സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, പ്രകാശ് ബക്ഷി കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ഇൻ. പ്രകാശ് ബക്ഷി കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ഇൻ. എപ്പോഴാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തത്? 2012 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2012 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് 2013 ആർ ബി ഐ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് പ്രകാശ് ബക്ഷി കമ്മിറ്റി എന്ന് പറയുന്നത്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റീനെ എക്സ്പേർട്ട് കമ്മിറ്റി ടു എക്സാമിൻ 3 ഓഫ് കോപ്പറേറ്റീവ് സ്ട്രക്ചർ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് എക്സ്പേർട്ട് കമ്മിറ്റി ടു എക്സാമിൻ 3 കോപ്പറേറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ എന്താണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തനിങ് 3-tier സിസ്റ്റം ഫോർ ഷോർട്ട് ടേം ക്രെഡിറ്റ്. സ്ട്രെങ്തനിങ് 3-tier സിസ്റ്റം ഫോർ ഷോർട്ട് ടേം ക്രെഡിറ്റ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? 2012 അപ്പോയിൻമെൻറ്റ് ചെയ്തു, RBI ആണ് അപ്പോയിൻമെൻറ്റ് ചെയ്തത്. 2013 റിപ്പോർട്ട് സമർപ്പിച്ചത്, ഹെഡഡ് ബൈ പ്രകാശ് ബക്ഷി. അതിൻ്റെ മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് കമ്മിറ്റി ടു എക്സാമിൻ 3-tier സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ പെയ്ഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഹൂ ഈസ് എ മെമ്പർ ഓഫ് മാനേജിംഗ് കമ്മിറ്റി. MD അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ഓഡിറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ഓഡിറ്റ് ടു ഡാഷ് ഡിപ്പാർട്ട്മെൻറ്റ്. ആൻസർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ആർ ഓഫ് ഡാഷ് ടയർ. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ ഏത് എത്ര ടയറാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്ര ടയറാണ്? 2-tier സ്ട്രക്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സ്കീം അഡോപ്റ്റ് ഹോൾ ഫാം അപ്രോച്ച് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സ്കീം ഇതാണ്, KCC ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഫീസർ ഇൻ ദ പോസ്റ്റ് ഓഫ് കൺകറൻറ്റ് ഓഡിറ്റർ ഓഫ് DCB. ദ ഓഫീസർ ഇൻ പോസ്റ്റ് ഓഫ് കൺകറൻറ്റ് ഓഡിറ്റർ ഓഫ് DCB. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ജോയിൻ്റ് ഡയറക്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാലൻസ് ഷീറ്റ് ഓഫ് ബാങ്കിങ് കമ്പനീസ് കണ്ടെയ്ൻ ഹൗ മെനി ഷെഡ്യൂൾസ്. അതായത് ബാങ്കിങ് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 12 ഷെഡ്യൂൾസുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഓതേർഡ് ബൈ. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ആരാണ് അതിൻ്റെ ഓതർ? ഷൂൾസ് ആണ് അതിൻ്റെ ഓതർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഈസ് വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ഡാഷ് സൊസൈറ്റീസ്. അതായത് ഗ്രേഡിങ്ങും സ്റ്റാൻഡർഡൈസേഷനും ഏത് സൊസൈറ്റിയുടെ ഫങ്ഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൂൾ സ്റ്റേറ്റ് നോ ഓഡിറ്റ് ഫീ ഫോർ CCU ആൻഡ് SCU. CCUനും SCUനും, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും എന്തില്ല, ഓഡിറ്റ് ഫീ ഇല്ല എന്നുള്ള റൂൾ ഏതാണ്? അങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്ന റൂൾ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൂൾ 170 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്,
റൂൾ സ്റ്റേറ്റ്സ് ക്വാറം ഫോർ ജനറൽ ബോഡി ഓഫ് എസ് എസ് സിയു, അതായത് എസ് എസ് സിയുൻ്റെ ജനറൽ ബോഡിക്ക് ഇത്രയാണ് ക്വാറം, മിനിമം ക്വാറം എത്രയായിരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ മാക്സിമം ക്വാറം എത്രയായിരിക്കണം എന്നുള്ള ഏത് റൂളാണ് പറയുന്നത്? റൂൾ 164(3)ലാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ സ്റ്റേറ്റ് ഓഫീസ് ഓഫ് സി സി യു ഹൗസ്ഡ് ഇൻ ദ ഓഫീസ് ഓഫ് രജിസ്ട്രാർ. അപ്പം നമ്മൾ ഇവിടെ ഒരു കാര്യം കിട്ടി, അതായത് ഓഫീസ് ഓഫ് സി സി യു എന്ന് പറയുന്നത് എവിടെയാണ്? ഓഫീസ് ഓഫ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫീസാണ്. അത് പറയുന്ന റൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റൂൾ 127 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ ഡീൽസ് വിത്ത് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ബൈ ഗവൺമെൻറ്. നമ്മൾ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ്റും ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ്റും പഠിച്ചിട്ടുണ്ട്. അതിൽ ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഗവൺമെൻറ് പറയുന്ന സെക്ഷൻ ഏതാണെന്ന ക്വസ്റ്റ്യൻ സെക്ഷൻ 43 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾസ് ഡീൽസ് വിത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ബീങ് എ ഡെലിഗേറ്റ്. റൂൾസ് ഡീൽസ് വിത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ ബീങ് എ ഡെലിഗേറ്റ്, ഏത് റൂളാണ്? റൂൾ 45 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ ഡീൽസ് വിത്ത് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഡീൽ ചെയ്യുന്ന റൂൾ 15(a)(a) ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സെക്ഷൻ സ്റ്റേറ്റ് ദാറ്റ് ഡാഷ് സെക്ഷൻ സ്റ്റേറ്റ് ദാറ്റ് എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ എസ്റ്റാബ്ലിഷ് എ ലൈബ്രറി. അതായത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഒരു ലൈബ്രറി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 74(g). നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ ഡീൽസ് വിത്ത് റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ. അതായത് ഒരു മെമ്പറിൻ്റെ റൈറ്റ് എന്തിനു വേണ്ടി ഇൻഫർമേഷൻ ഗെറ്റ് ചെയ്യണം എന്നുള്ള ഒരു മെമ്പറിൻ്റെ റൈറ്റ് ഏതാണ്? സെക്ഷൻ 19(b) ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ണർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് ഇൻ സെക്ഷൻ ഡാഷ്. പാർട്ണർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പാർട്ണർഷിപ്പ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഇതാണ്, സെക്ഷൻ 14(b) ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ ഡീൽസ് വിത്ത് പവർ ഓഫ് ഗവൺമെൻറ് ടു മേക്ക് റൂൾസ്. ഗവൺമെൻറ്റിൻ്റെ റൂൾസ്, ഗവൺമെൻറ്റിനാണ് അധികാരം റൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനാണ് അധികാരം എന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതായത് അങ്ങനെ പറയുന്ന സെക്ഷൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 109 ആണ് അങ്ങനെ പറഞ്ഞ സെക്ഷൻ. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് റൂൾസും സെക്ഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. സോ പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് പരീക്ഷയാണ് നീട്ടി വെച്ചിരിക്കുന്നത്, പഠനമല്ല. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ ബൈ.